Namaskaram. In the number of Parijapatana, Uru Nadan Venda Pulivellana, Pulivellana, Namla Sadarna, Etuparia, Adle, Vendaki Gudi, Chartha, Namla Vedeka Chayar Lada. Valare Lupana, Namada Wheatley Plun Dana, Sadanangal Vachetta, Nimishan Erangunda, Arakadim, Pidikada, Kendaka, Matina, Elpatilla Vivana, Swadin Utun Korulia, Apo, either Elarin Dakin Okana, Ariarikin Koraparka, Pasha Vendaka Chartha to the Adi Tarikin Kakan and Dava, Upon Dakin Oka, Idil Papadan Charkana, Uru special and നമ്മുടെ ഇവിടത്തെ ഒരു സ്പെഷ്യലാണ് അപ്പോൾ പപ്പടം ചുട്ടിട്ടും ചേർക്കാം നമുക്ക് കാച്ചിട്ടും ചേർക്കാം അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ് അപ്പോൾ ഉണ്ടാക്കി നോക്കൂ ഈ വെണ്ടയ്ക്ക പുളിവെള്ളം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് വെണ്ടയ്ക്ക അരിഞ്ഞു വെച്ചത് 1 കപ്പ് ഏകദേശം ചെറിയ വെണ്ടയ്ക്കയാണെങ്കിൽ ഒരു 12 മുതൽ 14 വെണ്ടയ്ക്ക വരെ എടുത്തിട്ടുണ്ട് അത് നമ്മൾ മെഴുകുവരട്ടി ഒക്കെ ഉണ്ടാക്കുമ്പോൾ അരിയുന്നത് പോലെ കനം കുറച്ച് വട്ടത്തിൽ ചെറുതായി അരിഞ്ഞെടുക്കുക രണ്ട് പപ്പടം എടുക്കണം ചെറുനാരങ്ങ വലിപ്പത്തിൽ വാളംപുളി 12ഓ 15ഓ അപ്പോൾ ഞാൻ 15 ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അത് സ്വാദിനനുസരിച്ചിട്ട് ഉള്ളിയുടെ എണ്ണം കൂടിയാലും കുഴപ്പമൊന്നുമില്ല എരിവിനു വേണ്ടിയിട്ട് വറ്റൽമുളകും വേണം പച്ചമുളകും വേണം രണ്ടും ഒരേ അളവിൽ വേണം എടുക്കാൻ ഞാൻ ഇവിടെ ഒരു 6-7 വറ്റൽമുളകും അതുപോലെ പച്ചമുളകും എടുത്തു വെച്ചിട്ടുണ്ട് ഒരു ക്യൂബിന്റെ അതായത് ഒരു അച്ചിന്റെ പകുതി ശർക്കര ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് മഞ്ഞപ്പൊടി വറുത്തിടാൻ വേണ്ടിയിട്ട് കടുകും പച്ചമുളകും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളി പിഴിഞ്ഞെടുക്കണം ഈ ഒരു കൂട്ടാന ആവശ്യമായിട്ടുള്ള വെള്ളത്തിൽ വേണം പുളി പിഴിയാനായിട്ട് അപ്പോൾ പച്ചവെള്ളം എടുക്കേണ്ടവർക്ക് പച്ചവെള്ളം എടുക്കാം പിന്നെ ഇത് പ്രത്യേകിച്ച് ഇനി വേറെ തിളക്കലൊന്നുമില്ല നമ്മൾ വേവിക്കണ ഒന്നുമില്ല പുളി അതുകൊണ്ട് ഞാൻ തിളച്ച വെള്ളം ഒന്ന് ആറിയതിന് ശേഷം തിളപ്പിച്ച് ആറിയ വെള്ളത്തിലാണ് പുളി പിഴിയണത് അപ്പോൾ പിന്നെ കുറച്ചും കൂടി സേഫാണ് വീട്ടിൽ എത്ര ആൾക്കാരുണ്ട് അതിനനുസരിച്ചിട്ടുള്ള വെള്ളം പുളി പിഴിയാൻ വേണ്ടിയിട്ട് എടുക്കുക നമ്മൾ നന്നാക്കി തൊലി കളഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ഒന്ന് ചതക്കണം ആദ്യം ഇതുപോലെ കല്ലിൽ ഉണക്കമുളക് അല്ലെങ്കിൽ ചുവന്ന മുളക് നമ്മൾ ചുട്ടെടുക്കണം ചുട്ടെടുക്കുക എന്ന് പറയുമ്പോൾ അടുപ്പിൽ കനലുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഗ്യാസിൻ്റെ ഫ്ലെയിമിൽ ഒരു ചെറിയ പപ്പടക്കോലിൽ കുത്തിയിട്ട് ഒന്ന് ചുട്ടെടുത്താലും മതിയാവും അതുകൂടി നമുക്ക് ഈ കല്ലിൽ ഒന്ന് ചതച്ചെടുക്കാം ഒന്ന് ചതച്ചിട്ടുള്ള ഉള്ളി ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റുക ഇനി നമുക്ക് ഈ ഉള്ളി കൊണ്ടുള്ള പണിയുണ്ട് ഉള്ളി ചതച്ചതുപോലെ തന്നെ കല്ലിൽ പച്ചമുളകും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ചുട്ടെടുത്ത ചതച്ച മുളക് കൂടി ഇതിലേക്ക് ചേർക്കുക ശർക്കര എടുത്തു വെച്ചത് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് വേണം ചേർക്കാൻ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക വെണ്ടയ്ക്ക ഒന്ന് വറക്കണ സമയത്ത് വെണ്ടയ്ക്കയിലേക്കുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ബാക്കി ആവശ്യാനുസരണം ഉപ്പ് ചേർത്തിട്ട് ഇനി ഇത് കൈയ്യോണ്ട് നല്ലപോലെ തിരുമ്പി ഞെരടി യോജിപ്പിക്കണം ആ സമയത്ത് ഈ ചതഞ്ഞ ഉള്ളി കൈയ്യോണ്ട് തന്നെ ഇതുപോലെ തിരുമ്പി ചാലിക്കണം മുളകും ഉള്ളിയൊക്കെ ഒരിക്കലും മിക്സിയിൽ അരക്കരുത് അപ്പോൾ ഒരു കയ്പ്പ് വരികയും ചെയ്യും അത് മാത്രമല്ല നമ്മൾ ഈ ചെയ്യുന്ന ഒരു പുളിവെള്ളത്തിൻ്റെ സ്വാദ് ഒരിക്കലും കിട്ടില്ല എപ്പോഴും കൈയ്യോണ്ട് ഞെരടിയിട്ട് തന്നെ ചെയ്യുക ഇതങ്ങനെ കേട് വരേണ്ട ഒരു സാധനമൊന്നുമല്ല അന്നെടുത്ത് അന്നാന്ന് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ പിന്നെ എടുത്തു വയ്ക്കേണ്ട കാര്യമില്ല ബാക്കി ഉടയാത്ത ഉള്ളിയും അതുപോലെ ഒന്ന് എന്താ പറയുക വലിയ കഷ്ണങ്ങളായിട്ട് കിടക്കണ മുളകോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളത് കയ്യോണ്ട് ഇതുപോലെ എല്ലാം മിക്സ് ചെയ്യണം ശർക്കരയും ഉപ്പും ഒക്കെ നന്നായിട്ടൊന്ന് ഞെരടി യോജിച്ച് വരണം കുറച്ച് എണ്ണ ഒഴിക്കുക എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ വറുത്തിടാൻ വേണ്ടിയിട്ട് കടുകും മുളകും ഇടുക ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക ചേർത്ത് നമുക്കൊന്ന് വറുത്തെടുക്കണം വറുത്തെടുക്കുക എന്ന് പറയുമ്പോൾ വല്ലാണ്ട് ഇങ്ങനെ എണ്ണയിൽ മുങ്ങിയിട്ടുള്ള ഡീപ്പ് ഫ്രൈ അല്ല ഒരു സെമി ഫ്രൈ എന്നുള്ള രീതിയിൽ വെള്ളം ഒഴിക്കാതെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക വറുക്കുമ്പോൾ ഇതിലേക്ക് മസാലയായിട്ട് നമ്മൾ അല്പം മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ വേറെ ഒന്നും ചേർക്കണില്ല വെണ്ടയ്ക്കയിലേക്ക് വേണ്ട ഒരു അല്പം ഉപ്പ് കൂടി ചേർത്തിട്ട് വറുക്കുക നമ്മൾ ഞെരടി യോജിപ്പിച്ച് വച്ചയിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള രണ്ട് പപ്പടം ചുട്ടാണ് എടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ പപ്പടം കാച്ചണതാണ് ഇഷ്ടം എന്നുള്ളവർക്ക് പപ്പടം കാച്ചിട്ടാണെങ്കിലും ചേർക്കാം നന്നായിട്ട് പൊടിക്കുക ഇനി ഇതായി പുളിവെള്ളത്തിലേക്ക് പപ്പടം പൊടിച്ചതും പച്ചമുളകും ചുട്ട മുളകും ശർക്കരയും ഉപ്പും ഉള്ളിയും എല്ലാം കൂടിയിട്ട് ചാലിച്ച് വെച്ചിട്ടുള്ള ആ ഒരു കൂട്ട് ചേർക്കുക നമ്മളിതാ വറുത്തെടുത്ത വെണ്ടയ്ക്ക ഇതുപോലെ ഇരിക്കും നന്നായിട്ട് അങ്ങോട്ട് ബ്രൗൺ നിറായിട്ടുണ്ടാവില്ല എന്നാൽ അത്യാവശ്യം വറന്ന് കിട്ടിയിട്ടുണ്ടാവും ഇനിയിപ്പോൾ വെണ്ടയ്ക്കയുടെ കൂടെ തന്നെ കടുകും മുളകും വറക്കാത്തവർക്ക് അവസാനം കടുകും മുളകും കൂടിയിട്ട് വറുത്തിട്ടാലും മതി പക്ഷെ അത് കുറച്ചും കൂടി എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് വെണ്ടയ്ക്ക വറക്കുമ്പോൾ തന്നെ കൂട്ടത്തിൽ കടുകും മുളകും വറുത്തെടുത്ത എളുപ്പമാണ് അവസാനം
വറുത്ത് വെച്ചിട്ടുള്ളതും കൂടി ചേർക്കുക. ഇത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ ഒരു വെണ്ട പുളിവെള്ളം. അപ്പോൾ ഇതിൻ്റെ ഈ പപ്പടം ചേർക്കുന്ന സമയത്ത് ഇതിങ്ങനെ ക്രിസ്പി ആയിട്ട് ഇരിക്കുകയൊന്നുമില്ല. എപ്പോൾ ചേർത്താലും പുളിവെള്ളത്തിൽ അത് ചേരുമ്പോൾ അത് അലന്ന് തന്നെ കിടക്കും. പക്ഷേ നമുക്ക് വേണ്ടത് ക്രിസ്പിനെസ് അല്ല, ആ ചുട്ട പപ്പടത്തിൻ്റെയോ അല്ലെങ്കിൽ കാച്ചിയ പപ്പടത്തിൻ്റെയോ സ്വാദ് ഇതിൽ വരിക എന്നുള്ളതാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇതുപോലെ ചെയ്ത് നോക്കുക. ഇനി വേണമെന്നുണ്ടെങ്കിൽ അല്പം പച്ചവെളിച്ചെണ്ണ കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചാൽ ഒന്നും കൂടി സ്വാദ് കൂടും. കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എരിവും പുളിയും മധുരവും എല്ലാം ചേർന്നിട്ടുള്ള ഒരു കൂട്ടാനാണ്. അതുകൊണ്ട് തന്നെ എല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവസാനം വെളിച്ചെണ്ണ കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഊണിനുള്ള ഒരു എളുപ്പത്തിലുള്ള കൂട്ടാൻ റെഡിയായി. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മളെല്ലാവർക്കും എപ്പോഴും തിരക്കുള്ള ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ മടി പിടിച്ചിരിക്കുന്ന സമയങ്ങളിലൊക്കെ ഒരു വായ്ക്ക് രുചിയായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നുന്ന സമയത്ത് കുറച്ചൊരു എരിവിൽ, അതായത് ചൊടിയായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു എളുപ്പത്തിലുള്ള വിഭവമാണ്. ഉണ്ടാക്കി നോക്കണം. എന്തായാലും അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കണം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം. ഒരുപാട് ഒരുപാട് നന്ദി. പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം.